നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം കേരളത്തിൽ മഴ വീണ്ടും ഒരു ശേഷം ശക്തമാകാനുള്ള സാധ്യത കാണാറുള്ളത് രണ്ട് ചക്രവാത ചുഴികളാണ് തലയ്ക്ക് മുകളിൽ ഏഴ് ജില്ലകളിലേക്ക് ജാഗ്രതാ നിർദ്ദേശവും ദിവസങ്ങൾക്ക് ശേഷം വീണ്ടും അങ്ങനെ കേരളത്തിൽ മഴ ജാഗ്രതാ നിർദ്ദേശം കേന്ദ്ര കാലാവസ്ഥ വകുപ്പ് പുറപ്പെടുവിച്ചിട്ടുണ്ട് നാളെയും മറ്റന്നാളുമായി പല ജില്ലകളിലായി യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചു പടിഞ്ഞാറൻ രാജസ്ഥാൻ കച്ചുമേഖലയിൽ സെപ്റ്റംബർ ഇരുപത്തി മൂന്ന് നാളെയോടുകൂടി കാലവർഷം പിൻവാങ്ങൽ ആരംഭിക്കാൻ സാധ്യതയുണ്ട് ഉയർന്ന ലെവലിൽ മധ്യപടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിന് മുകളിൽ ഒരു ചക്രവാത ചുഴി സ്ഥിതി ചെയ്യുന്നുണ്ട് മറ്റൊരു ചക്രവാത ചുഴി ആകട്ടെ മ്യാൻമറിന് മുകളിലുമുണ്ട് ഈ രണ്ട് ചക്രവാത ചുഴികളുടെയും സ്വാധീന ഫലമായി സെപ്റ്റംബർ ഇരുപത്തി മൂന്നോടുകൂടി മധ്യപടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിന് മുകളിൽ ന്യൂനമർദ്ദം രൂപപ്പെടാൻ സാധ്യതയുണ്ടെന്നും ഇത് കേരളത്തിലെ മഴ വീണ്ടും ശക്തമാക്കുമെന്നുമാണ് കേന്ദ്ര കാലാവസ്ഥ വകുപ്പ് പറയുന്നത് കേരളത്തിൽ നേരി ഇടത്തരം മഴ അടുത്ത ഏഴ് ദിവസം തുടരാൻ സാധ്യതയുണ്ടെന്നും മുന്നറിയിപ്പുണ്ട് ഒറ്റപ്പെട്ട ഇടങ്ങളിൽ സെപ്റ്റംബർ ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് തീയതികളിൽ ശക്തമായ മഴയ്ക്കും സാധ്യതയുണ്ട് യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത് ഇരുപത്തി മൂന്നാം തീയതി എറണാകുളം ഇടുക്കി തൃശൂർ കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലും ഇരുപത്തിനാലാം തീയതി കോഴിക്കോട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലുമാണ് യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത് ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്കുള്ള സാധ്യതയാണ് ഇവിടങ്ങളിൽ പ്രവചിക്കപ്പെട്ടിരിക്കുന്നത് ഇരുപത്തിനാല് മണിക്കൂറിൽ അറുപത്തിനാല് ദശാംശം അഞ്ച് മില്ലിമീറ്റർ മുതൽ നൂറ്റി പതിനഞ്ച് ദശാംശം അഞ്ച് മില്ലിമീറ്റർ വരെ മഴ ലഭിക്കുന്ന സാഹചര്യത്തെയാണ് ശക്തമായ മഴ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് ന്യൂസ് ഡെസ്ക് മണ്ണി വാർത്ത